ഹായ്, രണ്ടു പേരാണ് നമുക്കൊപ്പം ഇരിക്കുന്നത്. ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയാണ്, മറ്റൊരാൾ സൈലത്തിൻ്റെ തന്നെ എല്ലാമെല്ലാമായ ജംഷീദ് സാറാണ്. സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ അക്കാഡമിക് കോർഡിനേറ്ററാണ് ജംഷീദ് സാർ. ഞങ്ങളുടെ നടുവിലായി ഇരിക്കുന്നത് അഭിഷേകാണ്. അഭിഷേക്, നിങ്ങളെപ്പോലെയൊക്കെ നമ്മളുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളായ വിജയഗിരി, ഈ വർഷം വിജയഗിരിയിൽ സൈലം ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, വിജയഗിരിയിൽ പഠിച്ച് വിജയഗിരിയിൽ നിന്ന് IIT ക്വാളിഫൈ ചെയ്ത് ഇന്ന് ISRO സയൻറ്റിസ്റ്റായിരിക്കുന്ന അഭിഷേകാണ് നിങ്ങളെ കാണാൻ വേണ്ടി, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നത്. എങ്ങനെയായിരുന്നു വിജയഗിരി എന്നതിനെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. ആ ഒരു ചരിത്രം തിരികെ കൊണ്ടുവരാൻ പോവുകയാണ്. വിജയഗിരിയുടെ വലിയ ചരിത്രത്തിൻ്റെ ഭാഗമായ അധ്യാപകരെ മുഴുവനും വിജയഗിരിയിൽ അണിനിരത്തി സൈലം വിജയഗിരിയുടെ പ്രതാപകാലം തിരികെ കൊണ്ടുവരികയാണ് എന്ന് ഓൾറെഡി ഞാനും സൈലത്തിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരും എല്ലാം നിങ്ങളോട് പറഞ്ഞു. അഭിഷേക് അവൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ മുഴുവൻ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗീതാ പ്രസാദ് സാറിനെ, ജംഷീദ് സാറിനെ, സതീഷ് സാറിനെ, റിറ്റോ സാറിനെ ഒരു കാലത്ത് വിജയഗിരിയിൽ അഭിഷേകിനെ പഠിപ്പിച്ച് IIT ക്രാക്ക് ചെയ്യുന്നിടം വരെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട അധ്യാപകരെല്ലാം ഇവിടെയാണ് ഉള്ളത് എന്നറിഞ്ഞ് സൈലത്തിലേക്ക് വന്നിരിക്കുകയാണ് അഭിഷേക്. അഭിഷേകിൻ്റെ ISRO വിശേഷങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അഭിഷേകിൻ്റെ IIT പഠനകാലത്തെ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. 10ാം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ വന്ന് എവിടെ പഠിക്കണം, +1 എവിടെ പഠിച്ചാൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും മുമ്പിലേക്കാണ് അഭിഷേകിനെ പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത്. അഭിഷേക് ഒരു വലിയ മാതൃകയാണ്. അവനെപ്പോലെ ആയി തീരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഭിഷേകിനെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. എങ്ങനെയുണ്ട് ISRO? നമസ്കാരം, ഞാൻ അഭിഷേക്. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം 2022 കോഴ്സ് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ നവംബറിലാണ് ISRO ജോയിൻ ചെയ്തത്. തിരുപ്പതിയിലെ NARL എന്ന് പറഞ്ഞ നാഷണൽ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ലബോറട്ടറി എന്ന സെൻറ്ററിലാണ് ജോയിൻ ചെയ്തത്. ഇപ്പോൾ 6 വർഷമായി അവിടെ ജോലി ചെയ്യുകയാണ് സയൻറ്റിസ്റ്റായിട്ട്. നമ്മുടെ സെൻറ്ററിൽ ഇപ്പോൾ കൂടുതലും അറ്റ്മോസ്ഫിയർ റിസർച്ച് പരമായിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത്. അറ്റ്മോസ്ഫിയർ സ്റ്റഡീസ്, ഡാറ്റ കളക്ഷൻസ്, അതുപോലെ തന്നെ ഈ ലോഞ്ചിന്, റോക്കറ്റ് ലോഞ്ചിന് മുമ്പായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് വെതർ പ്രിഡിക്ഷൻ, അതുപോലെ തന്നെ ക്ലൈമറ്റോളജി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് നമ്മുടെ സെൻറ്റർ. അപ്പോൾ അഭിഷേകിൻ്റെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണോ കൂടെ സയൻറ്റിസ്റ്റുകളായി അവിടെ ഉള്ളത്? ഇല്ല, ഇപ്പോൾ അവിടെ ജോയിൻ ചെയ്തതിൽ വെച്ച് ഞാനും എൻ്റെ ബാച്ചിൽ നിന്ന് തന്നെ ഞാൻ ISST ആണ് പഠിച്ചത് +2 കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ ബാച്ചിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ വേറൊരു കുട്ടിയെ കൂടി ഉണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇപ്പം എൻ്റെ ഏജ് എന്നുള്ളത്. ബാക്കി എല്ലാവരും ഏകദേശം 30 വയസ്സ് അതിന് മുകളിലുള്ള സയൻറ്റിസ്റ്റുകളാണ്, വലിയ സയൻറ്റിസ്റ്റുകൾക്കൊപ്പം ആണിരിക്കുന്നത്. അപ്പോൾ അഭിഷേക് IIST എത്തുന്നതിന് മുമ്പേ ഉള്ളൊരു കാലം ജംഷീദ് സാറിന് ഓർമ്മയുണ്ടാവും. ജംഷീദ് സാറാണ് അക്കാലത്തെ വിജയഗിരിയിൽ അഭിഷേകിൻ്റെ ഒക്കെ കൂടെയുള്ള ആളുകളെ മുഴുവനും ട്രെയിൻ ചെയ്ത, അല്ലെ, അവരുടെ IIT സ്വപ്നങ്ങൾക്കൊപ്പം നടന്ന അധ്യാപകനാണ് ജംഷീദ് സാർ. എങ്ങനെ അഭിഷേകിൻ്റെ പഴയ കുട്ടിക്കാലത്തെ, അഭിഷേകിൻ്റെ എൻട്രൻസ് പഠനകാലത്തെ ജംഷീദ് സാർ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഓർക്കുന്നു. കാരണം ഇവരൊരു ഗ്രൂപ്പായിരുന്നു. അഭിഷേക്, ഒരു ജോസ് മോട്ടി, അതുപോലെ തന്നെ നിക്കോളാസ്, അങ്ങനെ ഗ്രൂപ്പിനെ വ്യക്തമായിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അപ്പോൾ ആ ഗ്രൂപ്പ്, അവരുടെ ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് ഹോസ്റ്റലിലെ ടൈം ടേബിള് എങ്ങനെയാണോ നമ്മൾ പിന്നെ കൊടുത്തിരിക്കുന്നത്, അത് അതേപോലെ തന്നെ കീപ്പ് ചെയ്ത് കൃത്യസമയത്ത് ഇരുന്ന് പഠിക്കുക. കളിക്കേണ്ട സമയത്ത് കളിക്കും, പഠിക്കേണ്ട സമയത്ത് കൃത്യമായി പഠിക്കും. ഞാൻ എപ്പോഴും ഇവരോട് പറയാറുണ്ട്, ഇവർ സൈലൻറ്റ് കില്ലേഴ്സ് എന്ന് പറയും. കാരണം ഞങ്ങൾ ഹോസ്റ്റലിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ ഹോസ്റ്റലുണ്ടോ എന്ന് നമ്മൾ അവിടെ പോയി നോക്കണം, എങ്കിൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവും. അതതിൻ്റെ മീനിങ് അവർ കൃത്യസമയത്ത് സ്റ്റഡി. എപ്പം നോക്കിയാൽ, ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട് മുമ്പേ, നിങ്ങൾക്ക് റൂമിൻ്റെ അകത്ത് നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന്. അവരും ഞങ്ങൾക്ക് റൂമിൻ്റെ അകത്ത് ചർച്ച ചെയ്യാനുള്ളത് വെറും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇത് തന്നെയാണ്. അപ്പോൾ അവിടെ ആ ഒരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയറും അതുപോലെ സ്കൂൾ അറ്റ്മോസ്ഫിയറും ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കുറച്ച് കുട്ടികളിൽപ്പെട്ട ഒരാളാണ്. എന്നാലും 10ാം ക്ലാസ് കഴിഞ്ഞൊക്കെ വരുന്ന സമയത്തുള്ള ഒരു +1 ക്ലാസ്സിലേക്കൊക്കെ കയറി വരുന്ന സമയത്തുള്ള ചില ചെറിയ വികൃതികളും ചെറിയ കുഴപ്പവും ഉണ്ടാക്കലുകളും ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ലാതെ പറയുന്നില്ല. നല്ല കാലത്തൊക്കെ അഭിഷേക് ഓർമ്മിക്കുന്നുണ്ട്? ജംഷീദ് സാർക്ക് ഒപ്പം ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഓർമ്മിക്കുന്നുണ്ട്? എങ്ങനെ ഉണ്ടായിരുന്നു ജംഷീദ് സാർ, ജംഷീദ് സാറിന്റെ ട്രെയിനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 10ാം ക്ലാസ് കഴിഞ്ഞ് ആദ്യമായിട്ടായിരുന്നു നമ്മളെല്ലാവരും, ഏകദേശം 90% കുട്ടി നമ്മൾ ആദ്യമായിട്ടായിരുന്നു ഹോസ്റ്റൽ ജീവിതം എന്ന ജീവിതത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, വീട്ടിലത്തെ ഭക്ഷണം ഇല്ലാണ്ട്, അവരൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട്, നമ്മൾ അതൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ ജംഷീദ് സാറും സതീഷ് സാറും എപ്പോഴും നമ്മളെ കൂടുതൽ ഉണ്ടായിരുന്നു. മിക്ക ദിവസം നമ്മൾ ഹോസ്റ്റലിൽ നമ്മൾ സംസാരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടുകാരെന്നുള്ള ഒരു ആ ഒരു ഫാക്ടർ നമുക്ക്
പരമാവധി അതോ നമുക്ക് അത്രയും എഫക്റ്റ് ചെയ്യാണ്ട് ഇവർ നന്നായി നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മൾ ഹോസ്റ്റലിൽ എപ്പോഴും രാത്രി 10 മണിക്ക് പോലും നമ്മളെ വന്ന് നോക്കാണ്ടായിരുന്നു, നമ്മൾ സംസാരിക്കാണ്ടായിരുന്നു, എന്താവശ്യം ഉണ്ടെങ്കിലും മാറ്റി ചെയ്തു തരുമായിരുന്നു. അങ്ങനെ നമ്മൾക്ക് ആ ഒരു രണ്ട് കാലത്ത് നമ്മളെ എല്ലാം എല്ലാം ആയിരുന്നു ആ സാർ. നമ്മുടെ വിജയ സ്കൂളിൽ നമ്മളെ കൂടെ പഠിപ്പിക്കുന്നതിന് ഉപരി നമ്മുടെ ബാക്കി എല്ലാ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോലും അവരെപ്പോൾ വിളിച്ചാലും നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് അവർക്ക് അവരെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കൂടെ നിന്ന് സഹായിച്ച രണ്ട് മാഷന്മാരായിരുന്നു ജംഷി സാർ, സതീഷ് സാർ. അത് ഈ കഥകൾ നിങ്ങളെ പോലെയൊക്കെയുള്ള ഒരുപാട് പേർ ഐ ഐ ടി ഒക്കെ ക്രാക്ക് ചെയ്ത, MBBS ഒക്കെ ക്രാക്ക് ചെയ്ത പല ആളുകളും പറഞ്ഞ അനുഭവങ്ങൾ കേട്ടാണ് സത്യത്തിൽ സൈലം ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ തന്നെ ഇവരൊക്കെ നമ്മളുടെ കൂടെ വേണം എന്നാലോചിച്ച് ഇവരെ നമ്മൾ കൊണ്ടുവന്നിരുത്തിയത്. ഇപ്പോൾ വിജയഗിരിയിലേക്കൊക്കെ ജംഷി സാറെയൊക്കെ കൂട്ടി തിരികെ നടക്കാനിറങ്ങുന്ന സമയത്ത് പഴയ നൊസ്റ്റാൾജികളെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ പഠിച്ചു പോയ ഹോസ്റ്റൽ മുറികളെക്കുറിച്ചും ഒക്കെ സാർ എപ്പോഴും പറയാറുണ്ട്. ഇവരുടെ ബാച്ചിൽ എല്ലാവരും തന്നെ, ഇപ്പോൾ അഭിഷേകിനെ നമ്മൾ കണ്ടു, ബാക്കി എല്ലാവരും തന്നെ എന്തായി തീർന്നു, അവരൊക്കെ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ജംഷി സാറിന് അറിയോ? ഇപ്പോഴും എല്ലാവരെയും ഓർക്കുന്നുണ്ട് ഞാൻ. കാരണം എന്താ വെച്ചാൽ ഇവരൊരു ഒരു ഗ്രൂപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരൊരു ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പിലെ എല്ലാവർക്കും തന്നെ അല്ലേ അഭിഷേകെ, ഒന്നുകിൽ IIT അല്ലെങ്കിൽ NIT അല്ലെങ്കിൽ IIST അങ്ങനെ IIC പോലുള്ള ആ സമയത്ത് ISRO ഉണ്ട് അല്ലെ, KVPI, അതൊക്കെ പിന്നെ ഒത്തിരി റിസൾട്ടുകൾ ഉണ്ടാക്കിയൊരു ബാച്ചായിരുന്നു ഇവരുടേത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബാച്ചിലെ ഒട്ടുമിക്ക കുട്ടികളും ഒന്നുകിൽ ഇപ്പോൾ ഹയർ സ്റ്റഡിക്ക് വേണ്ടി USL പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവൻ നിക്കോളാസ് ഉൾപ്പെടെ അല്ലേ, പിന്നെ അല്ലെങ്കിൽ അവർ പിന്നെ IIT കഴിഞ്ഞ് NIT കഴിഞ്ഞ് ബെറ്റർ ജോബിൽ ഏതെങ്കിലും കമ്പനിയിൽ ഹയർ സ്റ്റാൻഡേർഡ്. ഇതേ സമയത്ത് തന്നെ ഇവരുടെ IIT ബാച്ച് പ്രിപ്പയർ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് നീറ്റിന്റെ ബാച്ച്, നീറ്റ് ഇല്ല അന്ന്, എന്നാൽ പോലും MBBSന് വേണ്ടി ക്രാക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ജംഷി സാർ? എല്ലാവരെയൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വരെ ഒരു 2 മെഡിക്കൽ കോളേജിൽ വിസിറ്റ് ചെയ്തിരുന്നു അവരെ കാണുമ്പോൾ. കാരണം ആ ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ബാച്ച് ഇതിന് തൊട്ട് മുൻപത്തെ ബാച്ച്, അതുപോലെ തന്നെ അവർ സൂപ്പർ സീനിയർ. ഈ ബാച്ച് ഒരു കാലത്ത് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയ ബാച്ചാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 റാങ്കിലും മിനിമം 4 റാങ്കെങ്കിലും ആ സ്കൂളിൽ വന്നിരുന്ന ഒരു ബാച്ചായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ബാച്ചിലെ കുട്ടികൾ ഇപ്പോൾ മിക്കൊരു ഡോക്ടറായിട്ടുണ്ട്, ഇപ്പൊ MBBS കഴിഞ്ഞ് ഡോക്ടറായി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ജസ്റ്റ് ഒരു കോപ്പി കഴിക്കാൻ വേണ്ടി കയറിയ സമയത്ത് പെട്ടെന്ന് എന്റെ മുമ്പിൽ ഒരു കുട്ടി പ്രത്യക്ഷപ്പെടുന്നു. എന്നോട് ചോദിക്കാം, ജംഷീദ് മാഷല്ലേ? അപ്പൊ ഞാൻ നീ എന്താ ഇവിടെ? അപ്പൊ അവിടെ PG പീഡിയാട്രീഷ്യൻ ആയിട്ട് PG ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ആ ബാച്ചിലെ മിക്ക കുട്ടികളും ഇന്ന് ഡോക്ടേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പൊ വിജയഗിരിയെ കുറിച്ച് സാറിത് പറയുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത്, സൈലം വിജയഗിരി ക്യാമ്പസിൽ ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂൾ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് വിജയഗിരിയെ കുറിച്ച്, അതിന് മുമ്പേ നമ്മൾ കേട്ടുപോരുന്ന കഥയുണ്ട് വിജയഗിരിയെ കുറിച്ച്. എന്നാലും വിജയഗിരിയെ കുറിച്ച് എപ്പോഴും പറയാറുള്ളത് എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു സ്ഥാപനം, അതിനുവേണ്ടി മാത്രം തയ്യാറാക്കിയ ക്ലാസ് മുറി, അതിനുവേണ്ടി മാത്രം ഇരുന്ന് പഠിക്കാവുന്ന രീതിയിലുള്ള ഹോസ്റ്റൽ, ഇങ്ങനെയൊരു കഥ എപ്പോഴും വിജയഗിരിയെ കുറിച്ച് പറയാറുണ്ട്. ഈ കഥകളാണ് എൻട്രൻസിന് മാത്രമായി അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടതുണ്ട് എന്ന ആലോചനയാണ് സത്യത്തിൽ വിജയഗിരിയിൽ ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂൾ തുടങ്ങണം എന്നതിലേക്ക് സൈലത്തിനെ എത്തിച്ചത്. അങ്ങനെ ഒരു ആംഗിളിൽ വിജയഗിരിയെ നോക്കിക്കണ്ടിട്ടുണ്ടോ പിന്നീട് എപ്പോഴെങ്കിലും? തീർച്ചയായും. ഞാൻ ബാക്കി സ്കൂളുകളെ വെച്ച് ഞാൻ കേട്ടറിഞ്ഞ് വെച്ചിട്ട് പറയുന്ന കാര്യത്തിൽ, നമ്മൾ വിജയഗിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻട്രൻസ് ക്ലാസ് എങ്ങനെയാണോ അതുമായി തന്നെ, അത് രണ്ടുമായി ഒന്നിനെ കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ, നമുക്ക് ഒരിക്കലും വിജയഗിരിയിലെ ക്ലാസ് ഒരു എക്സ്ട്രാ ടൈം വേസ്റ്റ് ആയിട്ട് നമ്മൾ എൻട്രൻസുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വേറെ ഒരു ക്ലാസ്സായിട്ടോ അത് വീണ്ടും റിപ്പീറ്റേഷൻ അങ്ങനെയൊന്നും തോന്നാറില്ല. കാരണം എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന സാറന്മാരെ തന്നെ ആയിരിക്കും മിക്കവരും നമ്മുടെ വിജയഗിരിയെ പഠിപ്പിക്കുക. അപ്പോൾ അതിന് കോംപ്ലിമെൻ്റ് ആയിട്ട് അന്ന് അവിടെ പഠിപ്പിച്ച എന്താണോ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ. അങ്ങനെ നമുക്ക് ആ 2 വർഷം വളരെ എഫക്റ്റീവായിട്ടൊരു മൊത്തമായിട്ട് അവിടെ ഒരു സ്കൂൾ ക്ലാസ്സുകൾ ക്ലാസ്സും എൻട്രൻസ് ക്ലാസ് നമ്മൾ വ്യത്യാസം നമ്മൾ അറിയില്ലായിരുന്നു. കാരണം നമ്മളെ 2 വർഷം മുഴുവനായിട്ട് എൻട്രൻസ് ക്ലാസ് മുറിയുടെ സ്ട്രക്ചറൊക്കെയോ അവിടെ പിന്നെ ഇരുന്ന് പഠിക്കാവുന്ന ഒരു അന്തരീക്ഷം, ഹോസ്റ്റൽ, അതിനെയൊക്കെ എങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്? അത് പ്രത്യേകിച്ചും ഞാൻ വളർന്നു വന്നത് ഞാൻ സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ മലയാളം മീഡിയം പഠിച്ചു വന്ന സ്കൂളിൽ നിന്ന് ഒരു വിജയരി പോലത്തെ സ്കൂളിൽ ഞാൻ ഫസ്റ്റ് 10th ക്ലാസ്സിൻ്റെ ഇടയിലായിരുന്നു. ജനുവരിയിലാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആദ്യമായി വിജയരി സ്കൂളിൽ അവിടത്തേക്കുള്ള എൻട്രൻസ് എക്സാം എഴുതാൻ വന്ന ദിവസം. അന്ന് തന്നെ ഞാൻ ഈ സ്കൂൾ കണ്ട് ഞാൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹത്തോടെ അന്ന് തന്നെ എക്സാം എഴുതിയത്. റിസൾട്ട് വന്ന് കിട്ടിയപ്പോൾ ഞാൻ അവിടെ തൃശ്ശൂർ ബ്രിഡ്ജ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ തന്നെ ആ സ്കൂളിൻ്റെ വലിപ്പവും സ്കൂളിൻ്റെ ഫെസിലിറ്റീസും ക്ലാസ് റൂമുകളും ഞാനന്ന് എൻട്രൻസ് ചെയ്ത ക്ലാസ് റൂം തന്നെ അത്രയും സൗകര്യപ്രദമായിരുന്നു. അത് അഭിഷേക് ഇത് പറയുമ്പോൾ ഇതേപോലെ ഈ വർഷം വിജയഗിരിയിലേക്ക് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി
തൊട്ടടുത്ത ദിവസം വിജയഗിരിയിലെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വരാൻ പോകുന്ന ഒരുപാടേറെ പ്ലസ് വൺ കുട്ടികളുണ്ട്. അവരുടെ ഉള്ളിൽ സത്യത്തിൽ വലിയ ടെൻഷനാണ്. അഭിഷേക് ഈ പറയുന്ന സ്കൂളൊക്കെ കണ്ട് വലിയ അത്ഭുതത്തോടുകൂടെ ഇവിടെ തന്നെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും ഞാൻ നേരത്തെ അഭിഷേക് പറയുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, 10-ാം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ആദ്യമായി വിട്ടു നിൽക്കുന്നതിൻ്റെ സങ്കടം, ഞാൻ ഈ സ്കൂളിലേക്ക് പോയാൽ ഞാൻ ഒറ്റപ്പെട്ടു പോവോ, എനിക്ക് വലിയ സുഹൃത്തുക്കളെയൊന്നും കിട്ടില്ലേ, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ മിസ് ചെയ്യോ, വീട് മിസ് ചെയ്യോ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് സങ്കടത്തോടെ വിജയഗിരിയിലേക്ക് വരാനിരിക്കുന്ന കുറേ പേരുണ്ട്. പ്രതീക്ഷയോടുകൂടിയാണ് തീർച്ചയായും എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള എല്ലാം വിജയഗിരിയിലുണ്ട് എന്നും സൈലം എല്ലാം ചെയ്യുമെന്നൊക്കെ അവർക്കറിയാം. എന്നാൽ പോലും 10-ാം ക്ലാസ് കഴിഞ്ഞ് വരുന്നതിൻ്റെ പേടിയൊക്കെ കൂടെ ഇരിക്കുമ്പോഴാണ് അഭിഷേകിനെ അവർ കേൾക്കുന്നത്. അങ്ങനെ പേടിക്കേണ്ടതുണ്ടോ ഇവരൊക്കെ സത്യത്തിൽ? അവരോട് എനിക്ക് തീർച്ചയായും പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വരേണ്ട കൃത്യമായ സ്ഥലം വിജയ സ്കൂൾ തന്നെയാണെന്നാണ്. കാരണം എൻ്റെ അനുഭവം വെച്ച് എത്രയോ സ്മൂത്തായിട്ട് എൻ്റെ അതേ മാനസിക സ്ഥലം നമ്മളെ കുട്ടികൾ ഒരുമിച്ച് നമ്മൾ എത്രയോ പെട്ടെന്ന് സുഹൃത്തുക്കളായി ഇതുപോലുള്ള മാഷമായി നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മാറ്റം ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തതേ ഇല്ല. നമ്മൾ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഉള്ളിനുള്ളിൽ നമ്മളെ എൻട്രൻസ് എക്സാമിൻ്റെ ആ ലക്ഷ്യമുള്ളത് കൊണ്ടും അത് നന്നായി നടക്കുന്നത് കൊണ്ടും പിന്നെ ഇത്രയും കൂട്ടുകാർ നല്ല സുഹൃത്തുക്കളും ടീച്ചർമാരുള്ളത് കൊണ്ടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. എൻ്റെ ഈ 2 വർഷത്തെ പഠനത്തിനിടയിൽ വീട്ടുകാരും വിട്ടു നിൽക്കുന്നത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ബാക്കി നമുക്ക് കളിക്കാനും പഠിക്കാനും എല്ലാത്തിനും നമുക്ക് പുറത്തുനിന്ന് മോട്ടിവേഷനായി തന്നെ നമുക്ക് അങ്ങനത്തെ ആയിട്ടുള്ള ടോക്കുകളും അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരുന്നു. നമുക്ക് ഈ ആഴ്ചയിൽ നമ്മളെ പുറത്തു കൊണ്ടുപോയിരുന്നു, ഇപ്പം അമ്പലത്തിൽ കൊണ്ടുപോയി അമ്പലത്ത് അല്ലെങ്കിൽ പള്ളി കൊണ്ടുപോയി പള്ളിയിൽ അങ്ങനെ എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്ത് നമ്മളെ ഞായറാഴ്ചകളിൽ നമ്മളെ പുറത്തു കൊണ്ടുപോകുമായിരുന്നു. അതൊക്കെ നമുക്ക് ശരിക്കും ഒരു റിലാക്സ്ഡ് ട്രിപ്പായിരുന്നു. എല്ലാ ആഴ്ചയിലും നമുക്കുണ്ടാവും. അപ്പം നമുക്ക് അവിടെ ശരിക്കും ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. നല്ല നല്ല നാട്ടിൻ പുറത്തെ അമ്പലങ്ങളൊക്കെ കൊണ്ടുപോകും എല്ലാ ദിവസവും. അങ്ങനെ ഞായറാഴ്ച ഭക്ഷണം പ്രത്യേക ഭക്ഷണങ്ങൾ ഉണ്ടാവും. അങ്ങനെ പല രീതിയിലും നമ്മളെ സന്തോഷിക്കാനും നമുക്ക് ആശ്വസിക്കാനും പല പല മാർഗങ്ങളുണ്ടായിരുന്നു അവിടെ വിജയഗിരിയിൽ. കളിക്കാൻ കുറേ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് ഒട്ടും ആ ഒരു വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അവസ്ഥയോ അങ്ങനെ ഒരു വിഷമവും തോന്നിയിട്ടില്ല. നന്നായി നോക്കിയിരുന്നു ജംഷീദ് സാറൊക്കെ അന്ന്? തീർച്ചയായിട്ടും നമ്മളെ നോക്കാൻ നമ്മളെപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഇവരായിരുന്നു കൂടി ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് വീട്ടിലേക്ക് വിളിക്കാനും നമുക്കതിന് ഫോണും നമ്മുടെ കയ്യിലില്ല. നമുക്ക് ഫോൺ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. നമുക്ക് ദിവസം ഇത്ര നിശ്ചിത സമയം വീട്ടിലേക്ക് വിളിക്കും. അപ്പോൾ ബാക്കി നമ്മൾ എന്ത് കാര്യത്തിനും ഇപ്പം നമ്മൾ അമ്മ അച്ഛാന്ന് വിളിച്ച് പറയുന്ന പോലെ നമ്മൾ എന്ത് കാര്യങ്ങളും ഇപ്പം ഭക്ഷണം എന്ത് കാര്യത്തിലായാലും നമ്മൾ ആദ്യം വിളിക്കുന്നത് ഇവരെ ആൾക്കാരായിരുന്നു. അന്ന് ഇവരുടെയൊക്കെ വീട് വിട്ട് ആദ്യമായിട്ട് വിജയഗിരിയിലേക്ക് വരുന്ന ഒരു ഓർമ്മയൊക്കെ എങ്ങനെയുണ്ട് ജംഷീദ് സാറേ? തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പലരും എൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും കൈ പിടിച്ച് പലരും കാറൊന്നും ഇറങ്ങില്ല, വിട്ടു പിരിയുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഈ ഒരു സെക്ഷനിൽ നിന്നാണ് അവർ അവിടേക്ക് വരിക. വരുന്ന സമയത്ത് ആദ്യ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടാകും. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളുടെ ഒരു ഫാമിലി ആയിട്ട് അവർ മാറും, ഓട്ടോമാറ്റിക്കലി മാറും. ആ ടീച്ചേഴ്സും അതുപോലെ മാഡന്മാരും മെൻറ്റേഴ്സും ഒക്കെ ഒരു ഫാമിലി ആയിട്ട് മാറും. പിന്നെ നമ്മളാണ് അവരുടെ രക്ഷിതാക്കൾ എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ മാറി മാറി. അത് കഴിഞ്ഞ് ഇവർ ഈ IIT ഒക്കെ പിന്നെ ക്വാളിഫൈ ചെയ്ത് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കൂടെ അനുഭവിച്ച ഒരു ആനന്ദം ഉണ്ടാകുമല്ലോ സത്യത്തിൽ. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാലത്തിനിടയിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഒരു ട്രെയിനറായി ഇരിക്കുമ്പോൾ അനുഭവിച്ച ഒരു അതായിരിക്കില്ലേ ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്? എന്താ സംശയം, ഞാനെപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് തന്നെ നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് വരുമ്പോഴാണ്. അപ്പോൾ റിസൾട്ടൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര അഭിമാനിക്കാൻ പറ്റുന്ന റിസൾട്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ 1010 റാങ്കുകളിൽ റാങ്കുകൾ MBBSന് കിട്ടുക, അതുപോലെ തന്നെ 1000 റേഞ്ചിൽ IIT റാങ്കുകൾ കിട്ടുക, അതുപോലെ IIT മദ്രാസ് ഒരു പേഷം തന്നെ മിക്ക IITയിലും പോയിട്ടുണ്ട് അല്ലേ. IIT മദ്രാസ്, അതുപോലെ തന്നെ കാൺപൂർ IIT, പിന്നെ ഗുവാഹത്തി IIT. എങ്ങനെ ഉണ്ടായിരുന്നു ഈ IISTയുടെ പഠനകാലം? എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ IIST തന്നെ സ്പെസിഫിക് ആയി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഞാൻ പ്ലസ് ടുവിൻ്റെ അവസാന കാലത്ത് ഇതുപോലെ IISTന്ന് പറഞ്ഞ കോളേജ് എനിക്ക് അറിയേയില്ലായിരുന്നു. പക്ഷേ സാറന്മാർ ഇതുപോലെ ജംഷീദ് മാഷ് ഇവരാണെങ്കിലും നമ്മുടെ സീനിയേഴ്സിന് ഇതുപോലെ റിസൾട്ട് കിട്ടിയ സീനിയേഴ്സിനെ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇതുപോലെ ഒരു ടോക്ക് തരുമായിരുന്നു. നമുക്ക് അത് നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ഭരദ്വാജ് എന്ന ചേട്ടൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു സീനിയർ. ആ ചേട്ടൻ IISTയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ ചേട്ടൻ ഒരു ദിവസം വന്ന് ക്ലാസ്സിൽ വന്ന് IISTയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊക്കെ ആദ്യമായിട്ട് IISTയെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. അപ്പം നമ്മൾ അങ്ങനെയാണ് ഞാൻ കുറിച്ച്. അപ്പോൾ റിസൾട്ടൊക്കെ വന്ന് പിന്നെ എനിക്ക് പൊതുവേ മുമ്പേ ഫിസിക്സ് ആണെങ്കിലും സ്പേസ് സയൻസ് ആണെങ്കിലും ഞാൻ സ്കൂൾ കാലം തൊട്ടേ ഇങ്ങനെ അതിൻ്റെ സ്പേസിൻ്റെ ക്യുസിനും അങ്ങനെയൊക്കെ സിനിമയായിട്ട് പോകുന്നുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് പൊതുവേ എനിക്ക് ആ ഫീൽഡിനോട് താല്പര്യം ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ ഐ എസ് സി അഡ്മിഷൻ റിസൾട്ട് ചെയ്തു. അപ്പോൾ എനിക്കതിൽ നല്ല റാങ്ക് കിട്ടിയപ്പോൾ എനിക്ക് എന്തായാലും കിട്ടും എന്ന് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഐ ഐ ടിൻ്റെ അലോട്ട്മെൻറ്റിന് തന്നെ ശരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മാത്രമേ പോയുള്ളൂ. പിന്നെ ഞാൻ പിന്നെ അടുത്ത അലോട്ട്മെൻറ്റ് പോയിട്ട് കൂടില്ല. ഐ എസ് സി ഉറപ്പിച്ചു, ഐ എസ് സി ഞാൻ പോയി ചേർന്നു. പിന്നെ എനിക്ക് ഐ എസ് ആർ ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വേറെ സംശയിക്കേണ്ടി ഒന്നും വന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു പഠനകാലമൊക്കെ, ഐ എസ് സി കാലമൊക്കെ. അവിടുത്തെ പഠനകാലം നമ്മുടെ ബാക്കി ഐ ഐ ടി കോളേജിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ വിജയഗിരിയിൽ പഠിച്ച ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് അവിടെ. കാരണം അവിടെ നമ്മൾ ഇതൊരു കുറച്ച് ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. കാരണം ഓരോ വർഷവും 150 പേരെ ഉള്ളൂ ഇൻടേക്ക്. ഐ ഐ ടി പോലെ ഭയങ്കര വലിയ 1000-4000 കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസ് ആയിരുന്നില്ല. അപ്പോൾ പരസ്പരം എല്ലാവരും നന്നായി അറിഞ്ഞ് ഇടപഴകി നല്ല സുഹൃത്ത് ബന്ധത്തിൽ അങ്ങനെ കഴിയുന്ന ഒരു ക്യാമ്പസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ എന്ത് ആക്ടിവിറ്റി, അവിടുത്തെ എന്ത് ഫെസ്റ്റ് ഉണ്ടെങ്കിലും നമ്മളായിരുന്നു എല്ലാം ചെയ്യേണ്ടത്, കണ്ടത്. അപ്പോൾ പല ജീവിതത്തിൽ നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്യാനും ആൾക്കാരെ കണ്ട പരിപാടി കണ്ടക്ട് ചെയ്യാനും സ്പോർട്സിനാണെങ്കിലും എല്ലാം നമുക്ക് കുറേ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഐ എസ് എനിക്ക് തന്നു ഈ പഠനത്തിനുപരി. ഞാനവിടെ 5 ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് ചെയ്തത്, ബിടെക് എംടെക്. അപ്പോൾ നമ്മുടെ ഐ എസ് ടി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് കീഴിലെ കോളേജ്. അപ്പം ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് ഒരു നിശ്ചിത സി ജി പി എയിൽ മൂടുള്ള കുട്ടികളൊക്കെ അവർ ഐ എസ് ആറിൽ അബ്സോർബ് ചെയ്യും. ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഇപ്പോൾ. പക്ഷേ നമ്മുടെ ബേസിക്സ് പ്ലസ് ടുവിൻ്റെ ബേസ് എത്ര സ്ട്രോങ് ആണോ നമുക്ക് അതിന് ശേഷമുള്ള പഠനമൊക്കെ അതിൻ്റെ ബാക്കിയാണ്. ഇപ്പം നമ്മളിപ്പം നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ അഥവാ നമ്മുടെ ബാച്ചിലർ കോഴ്സ് കഴിഞ്ഞിട്ട് എഴുതാൻ പോകുന്ന എന്ത് എൻട്രൻസ് എക്സാം ആയാലും, ഇപ്പം എം ബി എക്കുള്ള കാറ്റ് എക്സാം ആണെങ്കിൽ, എസ് എസ് സിക്കുള്ള ബാക്കി എക്സാം ഉണ്ട്, ബാക്കി എന്ത് ഗവൺമെൻറ് എക്സാം ആണെങ്കിലും നമ്മുടെ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ എൻട്രൻസ് എഴുതിയുള്ള ഒരു ശീലം, അത് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ജനറൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട പോലെ ആവശ്യമില്ല. ശരിക്കും നമുക്ക് അറിയാം എങ്ങനെയാണ് ഒരു എക്സാം ടാക്കിൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കൃത്യമായ ട്രെയിനിങ് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പം നിങ്ങൾ ഓർമ്മിക്കണം, ഇതാണ് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചാലുള്ള മെച്ചം എന്നാണ് അഭിഷേക് പറഞ്ഞു വരുന്നത്. അത് കേവലം ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ കഴിഞ്ഞ് എം ബി ബി എസിലേക്കോ ഐ ഐ ടിയിലേക്കോ എത്തുക എന്നത് മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടേക്കുള്ള ജീവിതത്തിനും മുഴുവനും അടിത്തറയിടാവുന്ന രൂപത്തിൽ ഏറ്റവും ആഴത്തിൽ സബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിനോളം മികച്ച ഒരിടമില്ല എന്ന് സത്യത്തിൽ ഞാനോ ജംഷീ സാറോ ഒന്നുമല്ല നിങ്ങളോട് പറയേണ്ടത്. ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ച് അവിടെ നിന്ന് ഇന്ന് ഐ എസ് ആർ ഒയിൽ സയൻറ്റിസ്റ്റായി നിൽക്കുന്ന ഒരാൾ പറയുന്നതിലും വലിയ വാല്യൂ അതിനില്ല എന്നതുകൊണ്ട് തന്നെയാണ് അഭിഷേകനെ നിങ്ങൾ കേൾക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. വിജയഗിരി സ്കൂൾ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഗംഭീരമായ ഒരു കാലം, 10 ക്ലാസ്സിൽ വലിയ റിസൾട്ടൊക്കെ ഉണ്ടാക്കിയാണ് ഞങ്ങളെ കേൾക്കുന്ന മക്കളെല്ലാം ഇരിക്കുന്നത്. എവിടെ പഠിക്കണം എന്ന ആലോചനയ്ക്കുള്ള ഉത്തരം കൂടിയാണ് അഭിഷേക് പറയുന്നത്. വിജയഗിരി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അഭിഷേക് പഠിച്ച ക്ലാസ് മുറി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അഭിഷേക് പഠിച്ച ക്ലാസ് മുറികളെല്ലാം ഐ എസ് ആർ ഒ വരെ നടന്നു തീർത്ത വഴികൾ മുഴുവൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ വഴിയിലേക്ക് നിങ്ങളും വരിക. ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. താങ്ക് യു.